കഥ പറയാം. AD 992 സംഭവമാണ് കേട്ടോ, കുലശേഖര സാമ്രാജ്യത്തിൽ കാന്തള്ളൂർ കളരി, അവിടുത്തെ പെരിയ കോയിക്കൻ, അതായത് അവിടുത്തെ മെയിൻ ആയിട്ടുള്ള ടീച്ചറുടെ നാലാമത്തെ മകള് ദേവനായകി. സംഗീതം, നൃത്തം, കാമശാസ്ത്രം, അർത്ഥശാസ്ത്രം എന്ന് വേണ്ട ആയോധന കലകൾ ഉൾപ്പെടെ എല്ലാത്തിലും പ്രാവീണ്യം നേടിയ ഒരു ജ്വലിക്കുന്ന സൗന്ദര്യത്തിനുടമയായ ഒരു ചെറുപ്പക്കാരി. അവിടുത്തെ രാജാവ് മഹേന്ദ്രവർമ്മൻ ഈ പെൺകുട്ടിയിൽ അനുരക്തയായി അവളെ മധ്യവയസ്കനാണ് രാജാവ് എട്ടാമത്തെ ഭാര്യയായിട്ട് സ്വീകരിക്കുന്നു. അവളതിന് സമ്മതിച്ചു തന്നെ. അവളുടെ രാഷ്ട്രമീമാംസ അവളെ പഠിപ്പിച്ചിരുന്നു ജയിക്കും എന്നുറപ്പില്ലാത്ത ഒരു യുദ്ധത്തിന് ഇറങ്ങരുത്, അവസരത്തിനായി കാത്തിരിക്കുക എന്ന്. അവൾ തൻ്റെ ഭരണ നൈപുണ്യവും സൗന്ദര്യവും കൊണ്ട് രാജാവിനെ മാതിമയക്കി. പക്ഷേ നിർണായകമായ ഒരു യുദ്ധത്തിൽ അവളുടെ അഡ്വൈസ്, അവളുടെ ഉപദേശം കേൾക്കാതെ രാജാവ് യുദ്ധത്തിന് പോവുകയും പക്ഷേ ആ യുദ്ധത്തിൽ പരാജയപ്പെടുകയും ചെയ്തു. അങ്ങനെ ഈ ചേര രാജാവിൻ്റെ പരാജയം സംഭവിക്കുകയും ചോള രാജാവ് അതിൽ ജയിക്കുകയും ചെയ്യും. അപ്പോൾ ആ സമയത്ത് അവിടെ പ്രചരിച്ചിരുന്ന ഒരു ഒരു മിത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു രഹസ്യ തുരങ്കത്തിലൂടെ ദേവനായകി രക്ഷപ്പെട്ടു, അനന്തപത്മനാഭൻ്റെ മുമ്പിൽ വന്ന് നിന്ന് നൃത്തം ചെയ്ത് തളർന്നു വീണ് ആത്മാവ് അനന്തപത്മനാഭനിൽ വിലയം പ്രാപിച്ചു എന്നൊരു മിത്തം ഉണ്ടായിരുന്നു. പക്ഷേ ഒരു ചരിത്ര ഗ്രന്ഥമുണ്ട്, സുസാന സുപ്ന എന്ന് പറഞ്ഞിട്ട്. ആ ഗ്രന്ഥത്തിൽ പറയുന്നത് അങ്ങനെയല്ല, അത് ശരിക്കും ഓപ്പോസിറ്റ് ആയിട്ടുള്ളൊരു ചിത്രമാണ് ആ ഗ്രന്ഥത്തിലുള്ളത്. അതായത് ഈ ചേര രാജാവിൻ്റെ പരാജയത്തിന് ശേഷം ഇവൾ ആരതിയൊഴിഞ്ഞ് വിജയശ്രീലാളിതനായ ചോള രാജാവിനെ ആനയിക്കുകയും അവളെ അദ്ദേഹത്തെ സ്വന്തം കിടപ്പറയിലേക്ക് ആനയിക്കുകയാണ് ചെയ്യുന്നത്, അവൾ അദ്ദേഹത്തിൻ്റെ ഏഴാമത്തെ പത്നിയായിട്ട്. അവിടെയും ഇതേപോലെ തന്നെ ഇവളുടെ കഴിവുകൾ അതിൽ ശരിക്കും രാജാവും വളരെയധികം ഇമ്പ്രസ്ഡ് ആവുകയാണ് ചെയ്യുന്നത്. അവൾക്ക് ഒരു കുട്ടി ഉണ്ടാവുകയും ചെയ്യുന്നു, കൂവേണി എന്നാണ് ആ കുട്ടിയുടെ പേര്. അപ്പോൾ ഇവളുടെ ഈ ഭരണ നൈപുണ്യം കാരണം ഇദ്ദേഹത്തിന് സാമ്രാജ്യ വിസ്തൃതി ഒരുപാട് സാധിച്ചു. ഇങ്ങേറ്റം സിംഹള ദേശം വരെ അദ്ദേഹത്തിന് കീഴടക്കാൻ സാധിച്ചു. പക്ഷേ സിംഹളദേശം കീഴടക്കിയതിൻ്റെ പകരം വീട്ടിയത്, സിംഹളദേശത്തെ മഹീന്ദൻ എന്ന രാജാവ് പകരം വീട്ടിയത് തൻ്റെ ചാരന്മാരെ കൊണ്ട് ഈ കൂവേണിയെ തട്ടിയെടുക്കുകയും അവളെ 3 വയസ്സുള്ള കുട്ടിയാണെന്ന് ആലോചിക്കണം, അതിക്രൂരമായി ലൈംഗികമായി പീഡിപ്പിച്ച് ആ കുട്ടിയെ കൊലപ്പെടുത്തി ആ പ്രതികാരം ചെയ്യുകയും ചെയ്തു. രാജാവാണെങ്കിൽ എപ്പോഴും രാജ്യവിസ്തൃതിയിലും രാജ്യഭരണകാര്യത്തിലും എപ്പോഴും എന്താ പറയുക, ബിസിയായിട്ട് വളരെയധികം തിരക്കായിട്ടിരിക്കുകയും ചെയ്തു. അപ്പോഴാണ് ഇവളുടെ മനസ്സിലെ ജ്വലിക്കുന്ന കാമവും പ്രതികാരവും രണ്ടും കൂടെ ഇങ്ങനെ വലിയൊരു കോൺഫ്ലിക്റ്റിൽ നിൽക്കുന്ന സമയത്ത് രാജാവിൻ്റെ തന്നെ മൂത്ത മകൻ, ഈ മൂത്ത മകന് ഇവളോട് പ്രണയമുണ്ടായിരുന്നു. അത് അവൾ മനസ്സിലാക്കുകയും അതിനെ നല്ല ഭംഗിയായിട്ട് അവൾ യൂട്ടിലൈസ് ചെയ്യുകയും ചെയ്തു. അതിന് പകരമായിട്ട് യുവരാജാവ് അവൾക്ക് വാഗ്ദാനം ചെയ്തതെന്തെന്ന് പറഞ്ഞാൽ, നിനക്കൊരു കുട്ടിയും മഹീന്ദ്രൻ്റെ തലയും നിനക്ക് ഞാൻ തന്നിരിക്കുമെന്ന് പറഞ്ഞു. പക്ഷേ അപ്പോഴും അവൾക്കൊരു ഇതിനകത്തൊരു ഒരു എന്താ പറയുക, ഒരു ശരിയില്ലായ്മ അവൾക്ക് തന്നെ ഫീൽ ചെയ്തു. അതായത് അച്ഛൻ്റെയും മകൻ്റെയും കൂടെ ഒരേപോലെ തന്നെ കിടക്ക പങ്കിടുക എന്ന് പറഞ്ഞാൽ അത് ശരിയല്ല എന്ന് മനസ്സിലായി. അവൾ അവിടുന്ന് പെട്ടെന്ന് ഡിസപ്പിയർ ചെയ്യുക ചെയ്യുന്നത്. പ്ലാൻ എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സിംഹള മന്നൻ്റെ വളരെ ക്ലോസ് ഫ്രണ്ട് ഉണ്ട്, ഒരു ചാം പ്രസിദ്ധ് എന്ന് പറഞ്ഞൊരു രത്നവ്യാപാരി. ഈ രത്നവ്യാപാരിയെ സ്വാധീനിച്ച് അവൾ അനുരാധപുരയിലെത്തുന്നു, അവിടെയാണ് മഹീന്ദ്രൻ്റെ കൊട്ടാരം. അവിടെ എത്തിപ്പെടുകയാണ് ചെയ്യുന്നത്. അവിടെ എന്ന് പറഞ്ഞാൽ തികച്ചും ഉപഭോഗ സംസ്കാരം, സ്ത്രീകളെ അങ്ങേയറ്റം യൂട്ടിലൈസ് ചെയ്യുന്നത്. ഇപ്പോൾ സ്ത്രീകളെയും പെൺകുട്ടികളെയും അവരോട് ക്രൂരത തന്നെയാണ് കാണിക്കുന്നത്. ഈ ലൈംഗിക സ്വാതന്ത്ര്യത്തിൻ്റെ പേരിൽ അല്ലെങ്കിൽ സുഖത്തിൻ്റെ പേരിൽ അവരെ വളരെയധികം ക്രൂരമായിട്ടാണ് ഹാൻഡിൽ ചെയ്യുന്നത് കണ്ടത്. അതോടുകൂടി അവളുടെ മനസ്സിലെ പ്രതികാരം വല്ലാണ്ടങ്ങ് കത്തുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ പ്രതികാരവും ഉള്ളിലെ കാമും അവൾ നന്നായിട്ട് അവളുടെ ശരീരത്തിൻ്റെ സാധ്യതകളെ യൂട്ടിലൈസ് ചെയ്ത് മഹീന്ദ്രനെ പാട്ടിലാക്കുകയും ചെയ്തു എന്ന് മാത്രമല്ല, ഈ പ്രതികാരം അവൾ ആ സാമ്രാജ്യം നശിപ്പിക്കുന്നതിൽ വരെ തകർത്ത് തരിപ്പണമാക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ അതിനോടൊപ്പം തന്നെ ഇവളിൽ ഒരു വലിയ മാറ്റം സംഭവിച്ചു. കാരണം എല്ലാ വികാരത്തിൻ്റെയും അങ്ങേ പീക്സിലെത്തി നിന്ന് കഴിഞ്ഞാൽ അതങ്ങ് ഡിസപ്പിയർ ചെയ്ത് പോകും. അപ്പോൾ നിശാങ്ക വജ്രൻ എന്ന് പറഞ്ഞൊരു ബുദ്ധ സന്യാസി, പാരലായിട്ട് പോകുന്നൊരു കഥയാണ് നിശാങ്ക വജ്രൻ എന്ന ഒരു ബുദ്ധ സന്യാസി. സന്യാസിയിൽ നിന്ന് നിർവ്വാണത്തിൻ്റെ എല്ലാ തരത്തിലുള്ള സ്റ്റെപ്പുകളും അവൾ അഭ്യസിച്ചതിന് ശേഷം അവൾ ശാന്തി അല്ലെങ്കിൽ സ്നേഹം അതിൻ്റെയൊക്കെ ഒരു പ്രതീകമായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അവൾ വലിയൊരു രൂപത്തിൽ ആകാശത്തിലേക്ക് നടന്നു മറിഞ്ഞു എന്നാണ് അതിൻ്റെ മിത്ത്. പക്ഷേ ആ ഈ ക്യാരക്ടറിലൂടെ നോവലിസ്റ്റ് പറയാൻ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ, എന്നൊക്കെ സ്ത്രീകൾക്ക് നേരെ അതിക്രമം നടക്കുന്നുണ്ടോ, അല്ലെങ്കിൽ യുദ്ധതന്ത്രങ്ങളുടെ പേരിൽ സ്ത്രീകളെ പീഡിപ്പിക്കുന്നുണ്ടോ, അവിടെയെല്ലാം അവൾ വളരെ ഭീകരരൂപിയായിട്ട് തന്നെ വരും എന്നുള്ള ഒരു മെസ്സേജാണ് ഈ ക്യാരക്ടറിലൂടെ നോവലിസ്റ്റ് കൊടുക്കാൻ ആഗ്രഹിച്ചിരിക്കുന്നത്. ഇത് ഈ മിത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ശ്രീ ടി ഡി രാമകൃഷ്ണൻ രചിച്ച സുഗന്ധി എന്ന ആണ്ടാൾ ദേവനായകി എന്ന നല്ലൊരു വായനാനുഭവം തന്ന നോവലിൻ്റെ
നോവലിൻ്റെ പല ഭാഗങ്ങളിലായി ചിതറിക്കിടക്കുന്ന ഒരു മിത്താണ്. ഈ മിത്ത് ഒരു കഥയാക്കി ഇങ്ങ് എടുത്തപ്പോഴാണ് അതിന് ബാക്കിയുള്ള ക്യാരക്ടേഴ്സായിട്ടുള്ള കണക്ഷൻ വളരെ ഭംഗിയായിട്ട് തെളിഞ്ഞു വരുന്നത്. ഒരു ഫിക്ഷണൽ ക്യാരക്ടറുണ്ട്, സുഗന്ധി. അവളുടെ അവളൊരു തമിഴ് പുലിയാണ്. അതിന് ചേരുന്നതിന് മുമ്പ്, ആ പ്രസ്ഥാനത്തിൽ ചേരുന്നതിന് മുമ്പ് ആണ്ടാൾ ദേവനായകി എന്നായിരുന്നു അവളുടെയും പേര്. അവളാണ് ഇതിലെ ഹിംസ, ഈ സ്ത്രീയുടെ ഉള്ളിലുള്ള ഹിംസയെ പ്രതിനിധീകരിക്കുന്ന കഥാപാത്രമാണ് ഈ സുഗന്ധി. പിന്നെ ഇതിലൊരു റിയൽ ക്യാരക്ടറുണ്ട്, ഡോക്ടർ രജനി തിരുണഗാമ. കുറച്ച് പേരെങ്കിലും ഈ ആ പേര് കേട്ടിട്ടുണ്ടാവും. മനുഷ്യാവകാശ പ്രവർത്തകയായിരുന്നു അവർ, ഡോക്ടറായിരുന്നു. ജാഫ്ന യൂണിവേഴ്സിറ്റി, മെഡിക്കൽ യൂണിവേഴ്സിറ്റിയിലെ അനാറ്റമി വിഭാഗം ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെൻ്റ് കൂടിയായിരുന്നു അവർ. അവർ ഈ യുദ്ധത്തിലും അല്ലെങ്കിൽ പീഡിപ്പിക്കപ്പെടുന്ന യുവതികളുടെ ഇടയിൽ പ്രവർത്തിക്കുകയും ആരാണ് ഇത്തരത്തിലുള്ള പീഡനങ്ങൾ അഴിച്ചുവിടുന്നത് അല്ലെങ്കിൽ ഹിംസ ചെയ്യുന്നത് എന്നുള്ളത് കണ്ടെത്തുകയും അത് സമൂഹത്തിനോട് തുറന്നു പറയുകയും അവിടെ നിന്ന് കിട്ടിയ അനുഭവങ്ങൾ എല്ലാം ചേർത്ത് ഒരു ബ്രോക്കൺ പാമിറ എന്നൊരു ബുക്ക് അവർ രചിക്കുകയും ചെയ്തു. റിയൽ ലൈഫ് റിയൽ സ്റ്റോറിയാണിത്. എന്നിട്ട് ആ ബുക്ക് പബ്ലിഷ് ചെയ്ത് ഒരു രണ്ടോ മൂന്നോ ദിവസത്തിനുള്ളിൽ ഇവർ വെടിയേറ്റ് മരിക്കുകയാണ് ചെയ്യുന്നത്. കുറ്റവാളി ആരാണെന്നുള്ളത് എല്ലാവർക്കും അറിയാം, പക്ഷേ എല്ലാവരും മൗനം പാലിക്കുന്നു. കാരണം ഓരോ വിപ്ലവ പ്രസ്ഥാനങ്ങളിലും ഇതേപോലത്തെ ഒരു പാട്രിയാർക്കൽ സ്വഭാവമുണ്ട്. ഇൻ്റലക്ച്വൽ ആയിട്ടുള്ള സ്ത്രീകളെ അവർക്ക് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല. അപ്പോൾ സ്ത്രീകൾ ചിന്തിക്കുകയും അത് മറ്റുള്ളവർക്ക് ആ അവയർനെസ് പകർന്നു കൊടുക്കുകയും ചെയ്യുമ്പോൾ ഇവർക്ക് സാധിക്കാതെ വരുന്ന ഒരു കാര്യമുണ്ട്. അതായത് സ്ത്രീകളെ റിക്രൂട്ട് ചെയ്യുക, ഇത്തരത്തിലുള്ള വിപ്ലവ പ്രസ്ഥാനങ്ങളിലേക്ക് സ്ത്രീകളെ റിക്രൂട്ട് ചെയ്യുക, അല്ലെങ്കിൽ റേപ്പ് ചെയ്യപ്പെട്ട സ്ത്രീകളെ സൂയിസൈഡ് ബോംബറുകളായിട്ട് യൂസ് ചെയ്യുക, ഇതൊന്നും അവരെ കൊണ്ട് സാധിക്കില്ല. അതുകൊണ്ട് അവർ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഇത്തരത്തിലുള്ള ഇൻ്റലക്ച്വൽസിനെ തുടച്ചങ്ങ് നീക്കുക. അപ്പോൾ സ്വന്തം പ്രസ്ഥാനത്തിൻ്റെ കയ്യിൽ നിന്ന് തന്നെ മരണപ്പെട്ട അവരിൽ നിന്ന് തന്നെ, ഏത് പ്രസ്ഥാനത്തിന് വേണ്ടിയാണോ അവൾ ആദ്യം ഏത് പ്രസ്ഥാനത്തിനോടാണോ അടുത്തത്, പക്ഷേ ആ പ്രസ്ഥാനം തന്നെ അവളെ തുടച്ചു നീക്കുകയും ചെയ്തു. അപ്പോൾ സുഗന്ധി എന്ന ഫിക്ഷണൽ ക്യാരക്ടർ, രജനി തിരുണഗാമ എന്ന ഒറിജിനൽ ക്യാരക്ടർ, പിന്നെ ആണ്ടാൾ ദേവനായകി എന്ന മിത്ത്, ഇത് മൂന്നും കൂടെ കോർത്തിണക്കിയിരിക്കുന്ന ആ ഒരു ക്രാഫ്റ്റ് ഉണ്ടല്ലോ, അത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് വലിയൊരു വായനാനുഭവമാണ് തരുന്നത്. ഈ വായനാനുഭവങ്ങളുടെ ഇടയിലൂടെ യുദ്ധത്തിൻ്റെ കെടുതികൾ, അത് പ്രത്യേകിച്ച് ഏത് യുദ്ധം എവിടെ എന്ത് കോൺഫ്ലിക്റ്റ് ഉണ്ടായാലും അതിൻ്റെ കെടുതികൾ അനുഭവിക്കുന്നത് സ്ത്രീകളാണ് എന്ന ആത്യന്തികമായ സത്യം തെളിഞ്ഞു വരികയാണ് ചെയ്യുന്നത്. ഈ കഥ പറയാൻ ഉപയോഗിച്ചിരിക്കുന്ന ടെക്നിക്ക് എന്ന് പറഞ്ഞാൽ, പീറ്റർ ജീവാനന്ദം എന്ന ഒരു സ്ക്രിപ്റ്റ് റൈറ്റർ ഗവൺമെൻറ്റിൻ്റെ സഹായത്തോടെ ഒരു ചിത്രം നിർമ്മിക്കാൻ വരികയാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഉദ്ദേശം ഇതായിരുന്നില്ല. കാരണം പണ്ട് ഇതിന് മുമ്പ് ഈ തമിഴ് പുലികളുടെ കൂടെ ചേർന്ന് രജനിയെക്കുറിച്ചിട്ടൊരു സിനിമ എടുക്കാൻ വന്നതിൻ്റെ ഒരു വളരെ തിക്താനുഭവമുണ്ട്. അവർക്ക് തമിഴ് പുലികൾക്ക് വേറൊരു ഹിഡൻ അജണ്ടയുണ്ടായിരുന്നു, അതറിയാതെയാണ് പീറ്റർ ഇതിനകത്തേക്ക് ചെന്ന് ചാടുന്നത്. പക്ഷേ അന്ന് സുഗന്ധിയുമായിട്ടുള്ള ഈ പ്രണയം കാരണമാണ് ഈ ജീവൻ അപകടത്തിൽപ്പെടാതെ, പ്രണയവും അല്ലെങ്കിൽ അവളായിട്ടുള്ള അടുപ്പം കാരണമാണ് ജീവൻ നഷ്ടപ്പെടാതെ അദ്ദേഹത്തിന് രക്ഷപ്പെടാൻ സാധിച്ചത്. അപ്പോൾ ഇത്തവണ വന്നിരിക്കുന്നത് തന്നെ സുഗന്ധിയിലൂടെ ഇനിയും ഈ രജനിയുടെ കഥ പറയാൻ വേണ്ടിയാണ് ഇത്തവണ ശ്രീലങ്കയിലേക്ക് വന്നിരിക്കുന്നത് തന്നെ. ആ ഓപ്പണിംഗ് സീൻ തന്നെ കാണിക്കുന്നത് ഒരു ഡിവൈൻ പേൾ എന്ന് പറഞ്ഞ കുപ്രസിദ്ധമായിട്ടുള്ള ഒരു ജയിൽ, അവിടുത്തെ പീഡന മുറകളെക്കുറിച്ചൊക്കെ ഒരുപാട് വർണ്ണിക്കുന്നുണ്ട്. അപ്പോൾ ആ പീഡനമുറകളെക്കുറിച്ച് അത് നമുക്ക് വേദനയുമുണ്ടാക്കും എന്ന് മാത്രമല്ല, അപ്പോൾ പെട്ടെന്ന് നമ്മുടെ മനസ്സിൽ വരുന്ന വേറൊരു പിക്ചറുണ്ട്, അബൂഗാരിബ്. എല്ലാവർക്കും ഓർമ്മ കാണും, സ്വന്തം നാട്ടിൽ നടക്കുന്ന കൊടിയ പീഡനങ്ങളെല്ലാം മൂടി വെച്ച് കഴിഞ്ഞിട്ട് മറ്റുള്ളവരുടെ ചെറിയ ചെറിയ മനുഷ്യാവകാശ ലംഘനങ്ങളെപ്പോലും പർവ്വതീകരിച്ച് കാണിക്കുന്ന ഒരു ഇരട്ടത്താപ്പ് എല്ലാവരുടെ മനസ്സിൽ ഓർമ്മ വന്നതാണല്ലേ. സ്വന്തം കാലിലെ സ്വന്തം കാലിലെ മന്ത് മൂടി വെച്ചുകൊണ്ട് മറ്റുള്ളവരുടെ കാലിലെ നീര് കാണുമ്പോൾ അതേ മന്ദൻ പോണു എന്ന് പറയുന്ന അതേ ഒരു മാനസികാവസ്ഥ ശരിക്കും ഓർമ്മിപ്പിക്കും. ഈ നോവൽ എന്തുകൊണ്ട് എഴുതി? കാരണം ഇതിൻ്റെ ഒരു പശ്ചാത്തലം എന്ന് പറഞ്ഞാൽ ശ്രീലങ്കയാണ്. അവിടെ നടക്കുന്ന മനുഷ്യാവകാശ ലംഘനങ്ങളെ എല്ലാം തുറന്നു കാണിക്കുക, ഒപ്പം തന്നെ ഇത്തരത്തിലുള്ള വിപ്ലവ പ്രസ്ഥാനങ്ങളുടെ സ്ത്രീവിരുദ്ധതയും അല്ലെങ്കിൽ പുരുഷാധിപത്യവും ഇതെല്ലാം ആണ് അതിനകത്ത് തുറന്നു കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് എന്തുകൊണ്ട് ഇങ്ങനെയൊരു നോവൽ, ശ്രീലങ്കയുടെ പശ്ചാത്തലം എന്ന് ചോദിച്ചതിന് ലേഖന നോവലിസ്റ്റിന് വളരെ കൃത്യമായിട്ടുള്ള ഒരു ഉത്തരമുണ്ട്. അതായത് ശ്രീലങ്ക എന്ന് പറഞ്ഞാൽ പണ്ട് ഗൾഫ് എന്ന മായികലോകം നമുക്ക് തുറക്കുന്നതിന് മുമ്പ് നമ്മളുടെ ഏറ്റവും അടുത്തുള്ള സ്ഥലവുമായിരുന്നു, നമ്മൾക്ക് വിദേശ നാണ്യം നേടി തന്നിരുന്ന ഒരു സ്ഥലമായിരുന്നു, പലരുടെയും തൊഴിലന്വേഷിച്ചിട്ടുള്ള യാത്ര അങ്ങോട്ടേക്കായിരുന്നു. പക്ഷേ അവിടെ ഒരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ, നമ്മൾ ഇത്ര തൊട്ടടുത്തായിട്ട് പോലും അവിടെ ഒരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ നമ്മൾ തികഞ്ഞ നിസ്സംഗതയാണ് പാലിച്ചുകൊണ്ടിരുന്നത്. ഇതെന്താണെങ്കിലും ലേഖകനെ വല്ലാതെ അങ്ങ് വേദനിപ്പിച്ചു. അപ്പോൾ ശരിക്കും ആ വേദനയാണ് അദ്ദേഹത്തിന് ഇതിങ്ങനെ ഒരു നോവൽ എഴുതാനുള്ള ഒരു പ്രേരണയായത്. ശരിക്കും നോവൽ വായിക്കുമ്പോൾ അവിടുത്തെ യുദ്ധ കെടുതികളെക്കുറിച്ചിട്ട് അറിയുമ്പോൾ സ്ത്രീകളുടെ ഈ സ്ത്രീകൾ അനുഭവിക്കുന്ന യാതനകൾ, ശരിക്കും പറഞ്ഞാൽ ഒരു സ്ത്രീ ആയി എന്നുള്ള ഒരൊറ്റ കാരണം കൊണ്ട് മാത്രമാണ് അവർ ഈ തരത്തിൽ പീഡിപ്പിക്കപ്പെടുന്നത്. അപ്പോൾ ഇതെല്ലാം
എന്താ പറയുക, സമൂഹത്തിന് നേരെ തിരിച്ചു പിടിച്ച അല്ലെങ്കിൽ ഒരു യുദ്ധക്കെടുതികൾ കൊണ്ട് വലയുന്ന ഒരു സമൂഹത്തിന് നേരെ തിരിച്ചു വച്ചിരിക്കുന്ന ഒരു കണ്ണാടി എന്നുള്ള നിലയിലാണ് ഈ സുഗന്ധി എന്ന ആണ്ടാൾ ദേവനായിക എന്ന ഈ നോവലിനെ ഞാൻ കാണുന്നത്. അപ്പോൾ അത് വായിച്ച് കഴിയുമ്പോഴുള്ള നമ്മളുടെ ഫീൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആദ്യത്തെ കാര്യം അതിൻ്റെ ക്രാഫ്റ്റ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു മൂന്ന് ലെവലിലുള്ളത്, അതായത് ഒരു മിത്തോളജിക്കൽ ക്യാരക്ടറുണ്ട്, ഒരു ഫിക്ഷണൽ ക്യാരക്ടറുണ്ട്, പിന്നെ റിയൽ ലൈഫ് ക്യാരക്ടർ. ഇതിനെ മൂന്നിനെയും കൂടെ കൂട്ടി യോജിപ്പിക്കാനുള്ള ആ ഒരു വളരെ ഭംഗിയായിട്ടുള്ളൊരു ശ്രമം അങ്ങേയറ്റം ശ്ലാഘനീയമാണ്. അത് നമുക്ക് തരുന്ന ഒരു ഒരു ഫീൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ചില സമയത്ത് വല്ലാത്തൊരു എക്സൈറ്റ്മെൻറ്റ് തോന്നും, ചില സമയത്ത് വല്ലാത്ത വിഷമം തോന്നും, ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നുണ്ടോ എന്ന് ചോദിച്ച്. പിന്നെ മനുഷ്യാവകാശ ലംഘനങ്ങൾ കാണുമ്പോൾ വല്ലാത്തൊരു പ്രതികാരം. അപ്പോൾ ഈ പറയുന്ന എല്ലാ ക്യാരക്ടേഴ്സ് കടന്നു പോകുന്ന അതേ ഫീല് നമുക്കും ഫീല് തരുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഒരു വായനയുടെ അനുഭവം അല്ലെങ്കിൽ വായനയുടെ ഒരു സുഖം എന്ന് പറഞ്ഞാൽ ഇതൊക്കെ തന്നെയല്ലേ.